വ്യാജ LLB ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി 10 വർഷക്കാലം കോടതിയെ കബളിപ്പിച്ച ഹൈക്കോടതി അഭിഭാഷകന്റെ എൻറോൾമെന്റ് റദ്ദാക്കി ബാർ കൗൺസിൽ. തിരുവനന്തപുരം സ്വദേശി മനു ജി രാജനെതിരെയാണ് നടപടി. വ്യാജരേഖ ഹാജരാക്കി ബാർ കൗൺസിലിനെ കബളിപ്പിച്ചതിന് നിയമ നടപടി സ്വീകരിക്കാനും തീരുമാനമായി. പ്രതിക്കെതിരെ നേരത്തെ പോലീസും കേസെടുത്തിരുന്നു. രണ്ടായിരത്തി 2009 ബീഹാറിലെ മഗധ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLB ബിരുദം നേടിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരം വഞ്ചൂർ സ്വദേശി മനു ജി രാജൻ ഹൈക്കോടതിയിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്തത്. 10 വർഷം വിവിധ കോടതികളിലായി 53 വക്കാലത്തുകളും മനു ജി രാജന്റെ പേരിലുണ്ട്. എന്നാൽ 2019 ഒരു ഭൂമിക്കേസിൽ മാറാനല്ലൂർ സ്വദേശി സച്ചിൻ നൽകിയ വക്കാലത്താണ് മനു ജി രാജന്റെ വ്യാജ ബിരുദം പുറത്താക്കിയത്. ഭൂമിക്കേസിൽ വക്കാലത്തേറ്റെടുത്ത മനു 1.5 കൊല്ലമായി കോടതിയിൽ ഹാജരായിരുന്നില്ല. തിരുവനന്തപുരം മുൻസിഫ് കോടതിയിലായിരുന്നു കേസ് നടത്തേണ്ടിയിരുന്നത്. എന്തുകൊണ്ട് കോടതിയിൽ ഹാജരാകുന്നില്ലെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനു ജി രാജൻ 2003-2008 കാലയളവിൽ തിരുവനന്തപുരം ലോ കോളേജിൽ പഠിച്ചിരുന്നതായും എന്നാൽ പരീക്ഷയിൽ തോറ്റതായും കണ്ടെത്തിയത്. പരീക്ഷയിൽ തോറ്റതിനാൽ തിരുവനന്തപുരത്തെ കോടതിയിൽ ഹാജരായാൽ മറ്റുള്ളവർ തിരിച്ചറിയും. ഇത് ഒഴിവാക്കാനാണ് ഒളിച്ചുകളിച്ചത്. ഹൈക്കോടതിയിൽ വരുന്ന കേസുകളിലാകട്ടെ മറ്റ് അഭിഭാഷകർക്കൊപ്പം വക്കാലത്തിൽ പേരു നൽകി കക്ഷികളിൽ നിന്ന് ഫീസ് വാങ്ങുകയും മറ്റുള്ളവരെ കോടതിയിൽ ഹാജരാക്കുകയുമായിരുന്നു പതിവ്. മനുവിന്റെ ബിരുദം ഏത് സർവകലാശാലയിൽ നിന്ന് അന്വേഷിച്ച സച്ചിൻ അത് ബീഹാറിലെ മഗധ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണെന്ന് കണ്ടെത്തി. എന്നാൽ ഈ കാലയളവിൽ മനു ജി രാജൻ എന്ന വ്യക്തി ഇവിടെ പഠിച്ചിരുന്നില്ലെന്ന് കോളേജ് അധികൃതരും രേഖാമൂലം മറുപടി നൽകി. ഇക്കാര്യം ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് സച്ചിൻ ബാർ കൗൺസിലിലും പോലീസിലും പരാതി നൽകിയത്. സർട്ടിഫിക്കറ്റ് പരിശോധിച്ച ബാർ കൗൺസിൽ ഇത് വ്യാജമാണെന്ന് കണ്ടെത്തി. ഇതോടെയാണ് ഇയാളുടെ എൻറോൾമെന്റ് തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചത്. കൂടാതെ കേസ് കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മനു ജി രാജനെതിരെ നേരത്തെ കണ്ടോൺമെന്റ് പോലീസ് എടുത്ത കേസ് എറണാകുളം സെൻട്രൽ പോലീസിന് കൈമാറിയിട്ടുണ്ട്. എന്നാൽ വ്യാജരേഖ ഉണ്ടാക്കി അഭിഭാഷകനായി ജോലി ചെയ്ത പ്രതിയെ ഇതുവരെ കസ്റ്റഡിയിലെടുത്തിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.